ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷ്ണൻ്റെ സെക്കൻഡ് ക്രാഫ്റ്റിന് ഇപ്പം ഗ്രേഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെൻ ഹോൾഡറാണ്. അപ്പം നമ്മളിന്നൊരു പെൻ ഹോൾഡറാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു പഴയ ഇങ്ങനെയുള്ള ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ, ഒരു ഗ്ലാസിൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്, കുപ്പി ഗ്ലാസ്സാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്നത് പെൻ ഹോൾഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊട്ടിയ ഗ്ലാസ്സൊക്കെ ഉള്ളവർക്ക് പൊട്ടിയ ഗ്ലാസ് കൊടുക്കാം. പൊട്ടിയ ഗ്ലാസ്സാണ് നിങ്ങളുടെ കമ്മിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഗ്ലൂഗണ്ണോ ഫെവിക്കോൾ വെച്ചിട്ടോട്ടോ എനിക്കറിയില്ല, വിഭവമുണ്ടോ അങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ പൊടിയൊക്കെ പിടിച്ചൊരു ഗ്ലാസ്സാണിത്. ഇതിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ, എന്നാലും എത്ര പൊടിയൊന്നും പോയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളുടെ പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, നേരെ വീട്ടിലേക്ക്. നമ്മളിന്ന് ഒരു വാട്ടർ മെലൻ തീമിലാണ് നമ്മളുടെ പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ട കളർ റെഡാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ റെഡ് പെയിൻറ്റ് ആണ് വേണ്ടത്. അതാണ് തന്നെ നമ്മളെ ഗ്ലാസ്സിന് നമുക്ക് ആ ഒരു മോൾ ഭാഗത്തായിട്ട് നമുക്ക് ആ റെഡ് പെയിൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്നാമത് തന്നെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മോൾ ഭാഗത്ത് നമുക്ക് ഈ റെഡ് പെയിൻറ്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സ്പോഞ്ച് ആകുമ്പോൾ കറക്റ്റായിട്ട് ആവുമല്ലോ. പിന്നെ ഇതിൻ്റെ താഴ്വശത്ത് ഞാൻ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അവർ റെഡ് പെയിൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് ആയിക്കിട്ടു കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ റെഡ് കളർ പെയിൻറ്റ് കൊടുത്തെടുക്കാം. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വാട്ടർ മെലൻ തീമിലാണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ റെഡ് പെയിൻറ്റ് തന്നെ ടോപ്പ് മോൾ വശത്തായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് തീമാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ഫ്രൂട്ട് തീമിലാണ് ചെയ്യുന്നത്, ഒരു വാട്ടർ മെലാണ് ഫ്രൂട്ട് തീമിൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പൈനാപ്പിളാണ് ചെയ്യുന്നതെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു കളറായ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. നിങ്ങൾ വേറെ എന്തെങ്കിലും സ്ട്രോബെറിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷെയ്ഡ് കൊടുക്കാം. അങ്ങനെ ഏതാണോ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഷെയ്ഡ് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു സ്പോഞ്ച് വെച്ച് കൊടുക്കുന്ന ഈ ടെക്സ്ചറില്ലേ, ആ ഇതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് കൊടുക്കുന്നത്. സ്പോഞ്ച് ആകുമ്പോൾ കുറച്ച് സ്പീഡിലാവും, ഫാസ്റ്റായിട്ടാവും ചെയ്യും, അതുകൊണ്ടും കൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഇങ്ങനെ തരിതരിപ്പ് പോലുള്ള ടെക്സ്ചർ ഉണ്ടല്ലോ, അങ്ങനെയല്ലേ, ഒരു തരിതരിപ്പ് പോലുള്ള ടെക്സ്ചറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ആ ഒരു രീതിയിൽ കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സെല്ലോ ടാപ്പ് ഒട്ടിക്കാതായിരിക്കും നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കാതെയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നമ്മൾ താഴെ വരെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊന്ന് ട്രൈ ആവുന്നില്ല. ഞാൻ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ കൊടുത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ആഡ് ചെയ്തിട്ടും കൊടുക്കാം. പക്ഷെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ലൂസ് പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ആഡ് ചെയ്യുന്നില്ല ഞാൻ. വേണ്ടവർക്ക് ഒരുപാട് പെയിൻറ്റ് ചിലവാകാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അപ്പോൾ ആക്കി കൊടുക്കുകയും ചെയ്യാം. ആയി കഴിഞ്ഞ ഇതന്നെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണുള്ളത്. അപ്പോൾ അതും കൂടി ആയി കഴിയുമ്പോൾ വാട്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ ലൂസ് കൺസിസ്റ്റൻസി വരും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്നിക്കിത് ഡ്രൈ ആയിട്ട് നമുക്ക് സെല്ലോ ടാപ്പ് പറിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡ്രൈ ആകുന്നതിന് മുമ്പേ സെല്ലോ ടാപ്പ് പറിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കറക്റ്റാണ് നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ മാറുമൊക്കെ ചെയ്യും കേട്ടോ. കറക്റ്റാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് അതിൻ്റെ മുകളിലേക്ക് കൂടെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ സെല്ലോ ടാപ്പ് ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ചെറുതായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, വലിയ ചെറുതായിട്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. സാരില്ല, നമ്മൾ കൊടുക്കുമ്പോൾ അത് മാറിക്കോളും. ഉണ്ടോ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ചുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡ്രൈ ആകുന്നതിന് മുമ്പേ തന്നെ ഇത് പറിച്ചെടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ആയതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെയും പറിച്ചെടുക്കാം. അതാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ പറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും നമ്മളിങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഫോട്ടോയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റാണ്. ഞാനിപ്പോൾ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വൈറ്റ് കൊടുത്തെടുക്കാം. നമ്മൾ ഒരു കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, റെഡ് പിന്നെ വൈറ്റ് അതേപോലെ തന്നെ ഗ്രീനും. നമ്മൾ വൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു താഴെ വശത്ത്. പക്ഷെ ഗ്രീൻ കൊടുക്കുമ്പോൾ ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിക്കുക, ഒട്ടിക്കാണ്ടിക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇതൊരു വാട്ടർ മെലൺ ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്ലാക്ക് കളറാണ്.
പിന്നെ നമ്മൾ ഇതോരോന്ന് പെയിൻറ് കൊടുക്കുമ്പോൾ നമ്മൾ സ്പോഞ്ച് അല്ലെങ്കിൽ ബ്രഷ് ഇങ്ങനെ മാറ്റി മാറ്റേണ്ടതാണ്. എല്ലാം തന്നെ കളറൊക്കെ മിക്സായി പോകും. ഇനി നമുക്ക് അതിൻ്റെ സീ അതിൻ്റെ ഒരു കുരു ഉണ്ടല്ലോ സീഡ്, അത് ചെയ്തെടുക്കാം. അതിനിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വാട്ടർ മെലൻ്റെ കുരു പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആ സമയത്ത് വൈറ്റ് ഇത്രയും വേണമെന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് വൈറ്റ് ഞാൻ കുറച്ച് കൂടുതലാക്കി കൊടുത്തേ ഉള്ളൂ. ചിലപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് കുറച്ച് മാറ്റാം. അപ്പം നമ്മൾ കുറച്ച് ഒരുപാട് ബ്ലാക്ക് പെയിൻ്റ് ഒന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും കുരുകളൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുരുകളൊക്കെ ചെയ്തെടുക്കാം. ഒരു മൂന്ന് നാല് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ പറ്റും. വൃത്തിക്ക് തന്നെ നമുക്കൊരു പെൻ ഹോൾഡർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ തന്നെ സീഡിങ് കൊടുക്കാട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ ഒരു വൈറ്റിൻ്റെ ഇത് നമ്മൾ ആ വൈറ്റ് കൊടുത്തപ്പോൾ ഞാൻ ചെറുതായിട്ട് ആദ്യം ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വൈറ്റ് കളർ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. നമ്മളിത് ആ മൊത്തത്തിൽ ഇതേപോലെ ആ ഒരു സീഡൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായി, കുറച്ചും കൂടി ഭംഗിയൊക്കെ ആയി. ഇപ്പം ഏകദേശം അത് കണ്ടിട്ട് വാട്ടർ മെലാണെന്നൊക്കെ പറയും. പക്ഷേ ഈ വൈറ്റ് കുറച്ച് കൂടുതലാണ്, അപ്പം നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പം നമുക്ക് അടിവശത്ത് നിന്ന് നമുക്ക് കുറച്ചും കൂടി ഗ്രീൻ കളർ ഒന്ന് കൊടുത്തെടുക്കാം. അതാണ് നമ്മളുടെ വൈറ്റ് ഒന്ന് കുറച്ചും കൂടി ഇതാക്കി കൊടുത്തിട്ടുണ്ട്, ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വാട്ടർ മെലിൻ്റെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളത്ര പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല എല്ലാ ലൈനൊക്കെ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ കൈ ബ്രഷ് സ്പോഞ്ചൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തീമിലാക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു വാട്ടർ മെലൻ്റെ തീമിലാക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡ്രൈ ആക്കാൻ കൂടി. ഇപ്പം നന്നായിട്ട് തന്നെ ഇതേപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള ആവശ്യമുള്ള പെൻസിലും പെന്നും എന്തൊക്കെ ഐറ്റംസ് എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നമുക്കിത് ഫ്ലവർ വേസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെൻ പെൻസിൽ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തൊക്കെ പെൻസിലൊക്കെ ഇത് പെനാണ് ഇത് ഞാൻ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓരോ ഓപ്ഷൻ കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പേടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു കീഴിലെ വീഡിയോ പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്ക് ആകപ്പാടിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നാല് കളേഴ്സാണ്, റെഡ്, വൈറ്റ്, അതേപോലെ ഗ്രീൻ, പിന്നെ ബ്ലാക്കും. ബ്ലാക്കൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കാണെങ്കിൽ പൊട്ടൊക്കെ ഇല്ലേ, പഴയ പൊട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് ഈ ഒരു സീഡ്സിന് പകരമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാതെ നിങ്ങൾ പെർമാംഗനേറ്റ് മാർക്കർ, ഓ മാർക്കർ പെന്ന് അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സീഡൊക്കെ യൂസ് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ഇപ്പം ആക്രിലിക് പെയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് സ്കെച്ചോ ഇങ്ങനെയുള്ള മാർക്കർ പെൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അതായാലും യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യൂസ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചുതരാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കുള്ള ഓരോ ഓപ്ഷൻ കൂടി എനിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയൊരു ഓർഗനൈസർ ആണ്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസർ തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഇതും കൂടി എല്ലാവരും കണ്ടു വെക്കുക. ഇത് നമ്മളുടെ ചാനലുണ്ട്, ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു വെക്കുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണിലോ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി അനുബന്ധിച്ചത് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. പിന്നെ എല്ലാവർക്കും ബബിൾ ഇഷ്ടമാണ്. ബബിൾ ഇഷ്ടമുള്ളവരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറില്ല. ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.